ഇടുക്കിയിലെ വാർത്ത നോക്കാം ഇടുക്കിയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന തുടരുകയാണ് ലൈസൻസ് ഇല്ലാത്തതിനാൽ തൊടുപുഴയിൽ നാല് ഹോട്ടലുകൾ പൂട്ടി തൊടുപുഴ നഗരത്തിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നും മുപ്പതിനായിരം രൂപ പിഴ ചുമത്തി അടിമാലിയിൽ പഴകിയ ഭക്ഷണം പിടികൂടി നാല് ഹോട്ടലുകൾ അടപ്പിച്ചു ജെയിനുണ്ട് ഇടുക്കിയിലെ വിശദാംശങ്ങൾ നൽകാൻ ജെയിൻ ഇടുക്കിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് നിരവധി ഹോട്ടലുകൾക്ക് പിഴ ചുമത്തിയിരിക്കുന്നു ലൈസൻസ് ഇല്ലാതെ വരെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുണ്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക ഇന്നലെ ഉണ്ടായ നടപടിയിൽ ഏതാണ്ട് പത്ത് ഹോട്ടലുകളാണ് ഇടുക്കി ജില്ലയിൽ പൂട്ടിയിരിക്കുന്നത് ഈ പത്ത് ഹോട്ടലുകൾക്കും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഉണ്ടായിരുന്നില്ല ഇതിന് പുറമേ മറ്റ് പഴകിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ പിടികൂടിയിട്ടുണ്ട് തൊടുപുഴ നഗരത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ രണ്ട് ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷ്യ പിടികൂടിയിരിക്കുന്നത് ഈ രണ്ട് ഹോട്ടലുകൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതാണ് ആരോഗ്യ വിഭാഗം നൽകുന്നത് മൊത്തം തൊടുപുഴയിൽ അഞ്ച് ഹോട്ടലുകളിൽ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നു ഇതിൽ പല ഹോട്ടലുകളും അൽഫാം അടക്കമുള്ള ഭക്ഷ്യപദാര്ത്ഥങ്ങൾ അത് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് സൂക്ഷിച്ചിരുന്നത് അതിനു പുറമേ തൊടുപുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞിരമറ്റം കവലയിൽ പ്രവർത്തിക്കുന്ന കെ ആർ ബേക്കറിയിൽ പത്ത് കിലോ ഷവർമ നശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കളർ നിറം ചേർത്ത് വിതരണം ചെയ്തു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടലിന് പിഴ ഈടാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നത് രണ്ട് മാസം മുമ്പ് സമാനമായ സാഹചര്യം ഈ ഹോട്ടലുകളിൽ ഹോട്ടലിൽ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു ഇതിന് പുറമെയാണ് തൊടുപുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന നാല് ഹോട്ടലുകൾക്ക് ഭക്ഷ്യസുരക്ഷ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത് അടിമാലിയിലും അടിമാലി മൂന്നാർ മേഖലയിലും പരിശോധനകൾ നടന്നിരുന്നു ഇവിടെ അടിമാലിയിൽ രണ്ടും മൂന്നാറിൽ രണ്ടും രണ്ട് ഹോട്ടലുകൾ അങ്ങനെ മൊത്തം നാല് ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറുതോണിയിൽ പ്രധാന പ്രമുഖ ഹോട്ടലായിട്ടുള്ള പാപ്പൻസ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകി ഇതും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് അതിന് പുറമെ ചെറുതോണിയിൽ പ്രവർത്തിച്ചിരുന്ന ചെമ്പക് ചെമ്പക്കര ഫിഷറീസ് എന്ന സ്ഥാപനം അവിടെ നിന്ന് പത്ത് കിലോ പഴകിയ മത്സ്യം പിടികൂടിയിട്ടുണ്ട് ഇതിനു മുമ്പും ഇവിടെ നിന്ന് പഴകിയ മത്സ്യം പിടികൂടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനു പുറമെ കുമളി അണക്കര ഭാഗത്തും പരിശോധനകൾ നടന്നിരുന്നു ഇവിടെയും നാല് ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വിപുലമായ രീതിയിൽ വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇടുക്കിയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് വിശദമായ റിപ്പോർട്ട് നൽകിയത് ജയനസ് രാജു